ആകാശ് തിലങ്കേരിയുടെ ജീപ്പ് യാത്രയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി നിയമലംഘന യാത്ര നടത്തിയ ജീപ്പ് ഉടൻ പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കോടതി നിർദ്ദേശം നൽകി കൊലക്കേസടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാൾ വീണ്ടും നിയമലംഘനം നടത്തിയത് ഗൌരവമുള്ള വിഷയമെന്നും കോടതി വ്യക്തമാക്കി ആകാശ് ആകാശ്തിലങ്കേരിയുടെ നിയമലംഘന യാത്ര വാർത്തയായതോടെയാണ് സ്വമേധിയ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത് പൊതുസ്ഥലത്ത് ഉണ്ടാകാൻ പോലും പാടില്ലാത്ത വാഹനം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി ഓടിച്ചതിനെയും കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് സ്വമേധ്യ ഈ കേസ് പരിഗണിച്ചത് ആകാശ് തില്ലങ്കേരി ഓടിച്ച ജീപ്പിന്റെ ആർ സി സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയിട്ടുണ്ട് ജീപ്പ് രൂപമാറ്റം വരുത്തിയാണ് നിരത്തിലിറക്കിയത് നേരത്തെ മൂന്ന് തവണ ഈ ജീപ്പ് നിയമലംഘനത്തിന് പിടികൂടിയിരുന്നു നിയമലംഘനം തുടർന്ന സാഹചര്യത്തിൽ ആർ സി സസ്പെൻഡ് ചെയ്യാമെന്ന നിയമോപദേശം മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചിട്ടുമുണ്ട് വയനാട് പനമരത്ത് കഴിഞ്ഞ ദിവസമാണ് ഷുഹൈബ് പാതക്കേസിലെ ഒന്നാം പ്രതിയായ ആകാശ് തിലങ്കേരി നിയമലംഘന യാത്ര നടത്തിയത് നമ്പർ പ്ലേറ്റില്ലാത്ത ജീപ്പ് ഓടിച്ച് സിനിമാ ഡയലോഗും ചേർത്ത് ആകാശ് തില്ലങ്കേരി തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദ് വയനാട് ആർ ടിഒക്ക് പരാതി നൽകി ഇതോടെയാണ് ജീപ്പിനെ കുറിച്ച് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം തുടങ്ങിയത് മലപ്പുറം സ്വദേശിയുടെ പേരിലുള്ളതാണ് ജീപ്പ് ജീപ്പ് പിടിച്ചെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് തിങ്കളാഴ്ച തന്നെ അറിയിച്ചിരുന്നു കോടതി ഇടപെടൽ കൂടി ഉണ്ടായതോടെ ആകാശ് തില്ലങ്കേരി കൂടുതൽ നിയമക്കുരുക്കിലായി ന്യൂസ് ബ്യൂറോ കണ്ണൂർ